പ്രേക്ഷകരിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് പ്രൊജക്ട് കെ. അപ്പൊ ഈ ഒരു മൂവിനെ പറ്റിയിട്ട് കുറെ അധികം ന്യൂസസ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇടക്കിടക്ക് കാണാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഓരോ ആക്ടേഴ്സും ജോയിൻ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവരെ വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വരക്കാറുണ്ട്. ഈ മൂവി എന്തുകൊണ്ടാണ് ഇത്ര സ്പെഷ്യൽ എന്ന് പറയുന്നത്? വൺ ഓഫ് ദി എക്സ്പെൻസീവ് മൂവി നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ മൂവിനെ 500 crore ഇത് വരാൻ പോകുന്നത്. പാൻ ഇന്ത്യ മൂവിയാണ്, സയൻസ് ഫിക്ഷൻ മൂവിയാണ്, സൈമൾട്ടേനിയസ്ലി രണ്ട് ലാംഗ്വേജിൽ ഷൂട്ട് ചെയ്യുന്ന മൂവിയും കൂടിയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം വരയ്ക്കാനുള്ളത് നമ്മുടെ ലെജൻഡറി അമിതാഭ് ബച്ചൻ സാർ ഉണ്ട്, അതുകൂടാണ്ട് ദീപിക പദുക്കോൺ ഉണ്ട്, പിന്നെ നമ്മുടെ പ്രഭാസ് ഉണ്ട്. പക്ഷെ ഇപ്പം ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഉലകനായകൻ കമൽ സാർ. ഒന്നും ഇതിന്റെ വലിയ സംഭവങ്ങളൊന്നും അറിയില്ല, സയൻസ് ഫിക്ഷൻ ആണെന്ന് അറിയാം. പിന്നെയാണെങ്കിൽ എപ്പോഴും ഒരു കൈ ഇങ്ങനെ വരുന്ന ഒരു സംഭവം മാത്രമാണ് എപ്പോഴും കാണിക്കാറുള്ളത്. എർത്തിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. അപ്പം അത് പ്രൊട്ടക്ഷൻ ആണോ എന്താണെന്നുള്ളത് അറിയില്ല. അത് മാത്രമല്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൽഹാസൻ സാർ, അമിതാഭ് ബച്ചൻ സാർ ഇത്രയും വലിയ ആക്ടേഴ്സ് ഈ മൂവിയിൽ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി പെർഫോമൻസിനുള്ള നല്ല വകയുണ്ട്. കുറേ ആയിട്ട് ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതിന്റെ അപ്ഡേറ്റ് ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇതിന്റെ ഡയറക്ടർ നാഗ് അശ്വിനാണ്, അദ്ദേഹം മഹാനടി മൂവി ചെയ്ത ആളാണ്. ആ സിനിമയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ നിന്ന് പറയല നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് അദ്ദേഹം എടുക്കുന്നത്. ആദിപുരുഷന്റെ ക്ഷീണം തീർക്കാൻ പോകുന്ന മൂവിയും കൂടിയാണ് പ്രഭാസിന്. ഇത് പ്രഭാസിന് രണ്ട് എക്സ്പെക്ടേഷൻ ഉള്ള പടങ്ങളാണ്, ഒന്ന് പ്രൊജക്ട് കെ, ഒന്ന് സലാറും. ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് 12 January 2024 ആണ്. അപ്പോ എന്താ സംഭവം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ട് നമുക്ക് കമൽഹാസൻ പ്രൊജക്ട് കെ. ഒരു കണ്ണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കമൽ സാറിന്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളതാണ് കണ്ണ്. ആക്ടിംഗ് ഫേസ് തന്നെയാണ് ഫുള്ള്. തുടങ്ങാം. We needed someone whose shadow could cover the earth. There was only one. Oof! Ulaganayagan K. KamalHaasan. Damone! Bringing together India's biggest superstars, Project K. Oof! ഭയങ്കര ഒരു ഗൂസ് ബംസ്. ഈ 28 seconds വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ പറയില്ല, അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അതിനകത്ത് വന്ന ഡയലോഗ്, അതായത് നമുക്ക് ആരൊക്കെയോ ആവശ്യം, നമ്മൾക്ക് ഒരാൾ ആവശ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഷാഡോ എർത്ത് മുഴുവനും കവർ ചെയ്യാൻ പറ്റുന്ന ഒരാള്. ഡയലോഗാണ് അത്, അദ്ദേഹത്തിന് ഉലക നായകന്നല്ലേ പറയുന്ന, അപ്പം മൊത്തത്തില് കവർ ചെയ്യാൻ പറ്റുന്ന ഒരാളെന്നുള്ള രീതിയില് വല്ലാണ്ട് അടിച്ചു കഴിഞ്ഞ ഡയലോഗ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അവസാനം ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർസ് ഇൻ വൺ സിനിമ എന്നുള്ളൊരു സംഭവം കാണിച്ചു. നമുക്ക് ഇഷ്ടമുള്ള കുറേ ക്യാരക്ടേഴ്സ് ഇല്ലേ കമൽ സാറിന്റെ, അതൊക്കെയാണ് അവർ ആ ഒരു റിയൽ രൂപത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്ന എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോ പ്രഭാസിന്റെ ഒരു ചെറിയൊരു ക്ഷീണമൊപ്പം ഉണ്ടല്ലോ, അപ്പം അത് തീർക്കാൻ വേണ്ടിയിട്ടും കൂടിയാണോ കമൽ സാറിനെ കൊണ്ടുവന്നെന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രാഫ് ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പം അതൊന്ന് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടിയും എന്താ പറയുക, വലിയൊരു ആക്ടറിനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടും കൂടി ആയിരിക്കാം ചിലപ്പോൾ ഈ രണ്ട് ലെജൻഡറി ആക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ് ശരിക്കും. കാരണം അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് കൊടുക്കണം, പിന്നെ അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. രണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് നോർത്ത് സൗത്ത് ആണ്, അപ്പൊ എന്തായാലും ആ ഒരു ചെറിയൊരു കോൺഫ്ലിക്ട് ഒക്കെ ഉണ്ടാവാൻ സാധ്യത റോൾസ് വരെയൊക്കെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊ നമ്മളുടെ മലയാളത്തിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വരുമെന്നൊന്നും അറിയില്ല. പൊതുവെ മഹാനടിയിലൊക്കെ മലയാളത്തിൽ ദുൽഖറുണ്ടായിരുന്നു, കീർത്തി സുരേഷ് ഒക്കെ ഉണ്ടായിരുന്നാണ്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനിയും ആക്ടേഴ്സിനെ ഇവര് എടുക്കും എന്നുള്ളത്. പക്ഷെ എന്തായാലും സ്പെഷ്യൽ വീഡിയോ, ചെറിയ സാധനമാണെങ്കിലും പൊളിച്ചടിക്കുക അല്ലേ, പൊളിച്ചടിക്കുക, രക്ഷയില്ല. അപ്പൊ എന്തായാലും വെയിറ്റിംഗ്, ഇതില് ഓരോ അപ്ഡേറ്റിനും വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.